ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്താന്ന് ചോദിച്ചാൽ അവിടെ ബത്സയിദ എന്ന ഒരു കുളത്തെ പറ്റിയാണ് അവിടെ വിവരിക്കുന്നത്. അതിനകത്തുനിന്ന് 2 ആശയങ്ങൾ നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. ആ കുളത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുവാൻ സമയമെടുക്കുന്നില്ല. 4-ാമത്തെ വാക്യം, അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. അതിനകത്ത് പല ടൈപ്പിലുള്ള രോഗികൾ കിടപ്പുണ്ട്. നമുക്ക് 2-ാമത്തെ വാക്യം വായിക്കാം. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെതെസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, ഉടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അപ്പൊ ഇവരെല്ലാം വന്ന് കിടക്കുന്നത് എന്തിനാണ്? വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട്. അത് ആരാ ഇളക്കുന്നതെന്ന് എഴുതിയേക്കുന്ന, അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. അവൻ സൗഖ്യമാവും. എന്തൊരു നല്ല വാക്യാ. ഈ കുളം തപ്പി എവിടെയെങ്കിലും പോണോ? എന്തുവായി കുളം? യേശു പഠിപ്പിക്കുന്നേ ഏതായി കുളം, ഏതായി വെള്ളം? ഇപ്പോഴും കലക്കുന്ന ദൂതനുണ്ടോ? വെള്ളത്തിൽ ചാടിയ സൗഖ്യം ഉണ്ടോ? ഇതൊക്കെ 100 ചോദ്യങ്ങളാണ്. ചിലർ സ്നാനപ്പെടുന്നത് തന്നെ സൗഖ്യമാകാനാണ്. എൻ്റെ പൊന്നു ബ്രദറെ, ഭയങ്കര രോഗങ്ങളാണ്, ഒന്ന് സ്നാനപ്പെട്ടേക്കാം അങ്ങ് സൗഖ്യമാകാൻ. അപ്പം സൗഖ്യമാകാനല്ല സ്നാനപ്പെടുന്നത്, സ്നാനപ്പെടുന്ന കർത്താവിനോട് ചേരാനാണ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ ഭാഗം ഒന്ന് ധ്യാനിക്കാൻ പോകുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. യെഹെസ്കേൽ 47, ആലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു. പഴയ നിയമത്തിൽ ആലയത്തിൽ നിന്നൊഴുകിയ നദി പുതിയ നിയമത്തിൽ ശരീരമെന്ന ആലയത്തിൽ നിന്ന് ഒഴുകുകയാണ്. അപ്പം അങ്ങനെയാണ്. ഇപ്പം നമ്മളിൽ നിന്ന് എന്തുണ്ട്? ഈ നദി ഒഴുകുന്നുണ്ട്. ഉണ്ട്, മിണ്ടുന്നില്ല. എന്നിട്ട് അടുത്ത വാക്കി, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിശ്ചലമായതിനെ ഈ നദി ചലിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇനി തീർന്നില്ല, പറയട്ടെ. ഇനി ദൂതൻ ഇറങ്ങുമോ? പിന്നെ ഇറങ്ങും. വെള്ളം കലക്കുമോ? പിന്നെ കലക്കും. അന്നേരം ഇവിടെ സൗഖ്യം നടക്കുന്നു. രാമീൻ പറഞ്ഞാട്ട്. അപ്പം ഇന്നും അത് എവിടെ ഉണ്ട്? നമ്മുടെ നടുവിലുണ്ട്. അവിടോട്ടൊക്കെ ഈ ആശയം വരുന്നത്. ഇവിടെ ഒരു വ്യക്തിയെ എടുത്തു കാണിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ. 4-ാമത്തെ വാക്യം, അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ഏത് വ്യാധി പിടിച്ചവനായാലും അവൻ സൗഖ്യമാവും. അടുത്തോടെ കേട്ടോ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 ആണ്ടായിട്ട് ഇവനെ എന്തോ പിടിച്ചിരിക്കുക, രോഗം പറഞ്ഞേ, രോഗം കേറി എന്തിരിക്കുക,
പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പം അവൻ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ, സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റാതെ, ഒരു രോഗം അവനെ കയറി പിടിച്ചിരിക്കുക. സ്തോത്രം. കർത്താവ് വന്നേ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവനെ പിടിച്ച രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് ഇവനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാ. അല്ലേ രാമീ പറഞ്ഞാൽ, ഞാൻ ഇന്ന് വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചാൽ പലരെയും പലതും കയറി പിടിച്ചിരിക്കുക. ചിലരെ പിശാചി കയറി പിടിച്ചിരിക്കുക, ചിലരെ ദുർബന്ധവാദം കയറി പിടിച്ചിരിക്കുക, ചിലരെ ശാപം കയറി പിടിച്ചിരിക്കുക. പക്ഷേ ഈ പിടിയിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. ചിലരോട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ പറയാം, ഇന്ന് ചില പിടി വിടുന്ന ദിവസമാകട്ടെ. നിന്റെ ആരോഗ്യത്തെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുക, ഇന്നത്തെ ആരാധനയിൽ ആ പിടി വിടും. ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ പിടി വിടുമെന്ന് പറ. ഹല്ലേലൂയ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുഞ്ഞിനെ കയറി ദുഷ്ടൻ പിടിച്ചിട്ടുണ്ട്. നിന്റെ മോഡ കുടുംബജീവിതത്തെ ഇവൻ പിടിച്ചിങ്ങനെ ഒലച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ പിടി വിടാനുള്ള സമയമായി. ഓ ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് നമ്മളെ രോഗമല്ല പിടിക്കേണ്ടത്, ബൈബിൾ ഭാഷ കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുക എന്നാ. അടുത്ത പദം കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തനും പിടിച്ചു പറിക്കത്തില്ല. ഇപ്പം നീ ഒരാളുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ ആ യേശുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ആമേൻ. എന്നാ വിട്ടുകൊടുക്കാത്തവനാ ഞാൻ സേവിക്കുന്ന ദൈവം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് തൊട്ട് സംസാരിക്കുകയാണ്. അല്ലേ, നിന്നെ പിടിക്കാൻ ചിലത് ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്തിനാ? വചനം വായിക്കണമെന്ന് പറഞ്ഞ് എന്തിനാ? പിടിക്കാൻ വരുന്നവന് പിടി കൊടുക്കാതിരിക്കാനാ. പിടിക്കാനാ ശ്രമം മുഴുവൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? പിടി കൊടുക്കരുത്, പിടി കൊടുക്കരുത്. അമ്മി പിടിക്കാൻ പല കുതന്ത്രങ്ങളും ഒരുക്കുന്നുണ്ട്, പക്ഷെ പിടി കൊടുക്കരുത്. നല്ല ആമയും പറഞ്ഞാട്ട്, പിടി കൊടുക്കരുത്. ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കെണിയിൽ വീഴാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ സഹായം ഉണ്ടേലേ പറ്റത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഒരിക്കൽ പ്രെയർ ലൈനിൽ ഒരു ലേഡി എന്നെ ഫോൺ വിളിച്ച്, എൻ്റെ അനുബ്രതറെ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ സിസ്റ്റർക്ക് ഒരു വലിയ പ്രശ്നം പറ്റി. ഞാൻ ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, അവർക്ക് അവരൊരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ഡിസ്പെൻസറി പോലുള്ള സ്ഥലത്താണ്. അവിടെ അവർക്ക് വയറുവേദനയായിരുന്നു. വയറുവേദനയ്ക്ക് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്നൊക്കെ കുറിച്ചു. എന്നിട്ട് കൗണ്ടറിൽ ചെന്നപ്പം അവർ പറഞ്ഞു, രണ്ട് ഗുളിക ഒരു ചെറിയ ഡപ്പയ്ക്കകത്ത് ഡിസ്പെൻസറിയിലൊക്കെ അങ്ങനെ എടുത്ത് മുമ്പിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, വെള്ളം കൊടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പം ഗുളിക എടുത്ത് വെച്ചു, വായിലോട്ടിട്ട്. അപ്പോൾ ആ പുള്ളിക്കാരത്തി ഒരു സെവനപ്പിൻ്റെ ബോട്ടിനകത്തിരുന്ന വെള്ളം അങ്ങോട്ടൊരു കപ്പിനകത്ത് വെച്ച് അങ്ങോട്ട് കൊടുത്ത് പുള്ളിക്കാരത്തി വായിലോട്ട് വെച്ചു. പക്ഷേ അത് വെള്ളമല്ലായിരുന്നു, ഫിനോയിലായിരുന്നു. അവിടെ ക്ലീൻ ചെയ്യുന്ന പുള്ളിക്കാരത്തി ആ ഫിനോയിൽ ആ കുപ്പിക്കകത്ത് ഒഴിച്ച് അവിടെ വെച്ചിരുന്ന വെള്ളമാന്ന് വിചാരിച്ച് അവിടുത്തെ സിസ്റ്റർ എടുത്ത് മേളിൽ വെച്ചു, ഒഴിച്ചു കൊടുത്തു. ചുരുക്കി പറയാം, അവിടെ വയറ് മൊത്തം പൊള്ളിപ്പോയി. ആ പുള്ളിക്കാരത്തി എന്നെ വിളിക്കുമ്പോൾ 140 ദിവസമായി വെന്റിലേറ്ററിൽ കിടക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പിടിക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്, പിടി കൊടുക്കാതിരിക്കാനാ ദൈവകൃപ വേണ്ടിയേ. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ എത്രയോ പേരോട് ആത്മനിയോഗത്തോടെ പറയാം, നിന്നെ പിടിക്കാൻ ആ ശ്രമങ്ങൾ മുഴുവൻ, പക്ഷെ പിടി കൊടുക്കാതെ ജീവിക്കുന്നത് നിനക്ക് ദൈവം തരുന്ന ദൈവകൃപയാ. ഓ ഹല്ലേലൂയ. ചില വചനങ്ങളൊക്കെ എനിക്ക് പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ഇന്ന് ആ മെസ്സേജ് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പിടി കൊടുക്കരുത്. നിന്നെ പരസ്യ കോലമാക്കാനായി പിടുത്തം വരുന്നത്, പക്ഷെ നിന്നെ തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ മെസ്സേജ് നടക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോട് പറയാം, പല ശ്രമങ്ങളും ഇവിടെ 38 കൊല്ലമായിട്ട് ഒരുത്തനെ ഒരു രോഗം കയറി എന്ത് ചെയ്തിരിക്കുക? പിടിച്ചിരിക്കുക, കെട്ടിപ്പിടിച്ചിരിക്കുക. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ ഈ കൊളക്കരെ വന്ന് കിടക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവന് വിശ്വാസമില്ല, കിടക്കുമോ? ഞാൻ കിടക്കുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കാന്നേ, ഒരു വിഷയത്തിൻ്റെ വിടുതലിന് ജീസസ് വോയിസിൽ 6 മാസം വന്നിട്ട് വിടുതൽ കിട്ടിയില്ല, പിന്നെ വരാനൊരിച്ചിരി മടുപ്പ് വരും. ഈ 38 കൊല്ലമായിട്ട് ഇങ്ങനെ മടുപ്പില്ല.
ഇടപെടുന്നില്ല. അവൻ്റെ മുമ്പിൽ കേട്ട സാക്ഷ്യങ്ങൾ, കാലില്ലാത്തവന് കാലുണ്ടായി, കണ്ണില്ലാത്തവന് കണ്ണുണ്ടായി, ചെവിയില്ലാത്തവന് ചെവിയുണ്ടായി, മുടന്തൻ ചാടി എഴുന്നേറ്റു, 100 സാക്ഷ്യങ്ങൾ, 100,000 സാക്ഷ്യം 38 കൊല്ലത്തിനിടെ കേട്ടിട്ടുണ്ട്. ആ മേൻ ദൂതം വരുന്ന സമയം അലാറം ഒന്നും അടിക്കുന്നില്ല, വെള്ളത്തിൽ നോക്കി നിന്നാണ്, കലങ്ങുമ്പം ചാടിക്കുന്നു. ഹാമി സ്തോത്രം, നിങ്ങൾ നോക്കണേ, 5 മണ്ഡപത്തിൽ 50,000 പേരിങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുക. ഹാമി ചാടും, ഒരുത്തം മാത്രമേ ചാടുമ്പോൾ 50 എണ്ണമാണ് ചാടുന്നത്. പക്ഷെ ആദ്യം വെള്ളത്തിൽ ആര് ചാരുന്നോ അവനാ സൗഖ്യം. ഇനി ചാടുമ്പം കാലൊടിഞ്ഞാലും മേടിക്കേണ്ട, കാല് ശരിയായി കയറി വരും. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം. ഈ കുളത്തിൻ്റെ കരയിൽ 38 കൊല്ലമായിട്ട് ഒരുത്തം കിടക്കുക. ഞാൻ ഇനി ഒരു 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 വാക്ക് ഇവിടെ ആമി നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് പറയുക. കർത്താവ് സകല ഹൃദയങ്ങളെ അറിയുന്നു. 38 കൊല്ലമായി സഹായിക്കാൻ ആരുമില്ലാത്തവൻ്റെ വേദന അറിഞ്ഞ് കുളത്തിൽ ദൂതനെ ഇറക്കിയവൻ അവന് വേണ്ടി കരയിലിറങ്ങി. ഒരാമീൻ പറഞ്ഞാട്ട്. എന്നോട് കർത്താവ് പറയാം, നിന്റെ കേസ് ഒരു സ്പെഷ്യൽ കേസാ. മറ്റുള്ളവർക്ക് വിടുതൽ തരുന്ന പോലെ അല്ല നിനക്ക് വിടുതൽ തരുന്നേ. നിനക്ക് വിടുതൽ തരുന്ന മെത്തേഡ് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്ക്. പണ്ടൊരു പ്രസംഗം പ്രസംഗിച്ചു, അവിടെ വന്ന ആൾക്കാരുടെ എല്ലാം മെത്ത ഇട്ടു പോയ മെത്തയുടെ മണ്ടേ പുള്ളി ഇങ്ങനെ കിട, അങ്ങനൊന്നും അല്ലായിരുന്നു. ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. ഇവനിങ്ങനെ ഇളക്കം കാത്ത് കിടക്കുക. ഇവനൊരു കുഴപ്പമുണ്ട്, ഇവനെ സഹായിപ്പാൻ ആരുമില്ല. വേറെ ആൾക്കാർ വന്നിട്ടുണ്ട് കലങ്ങി അവർ എടുത്ത് അങ്ങോട്ട് ഇടാനായിട്ട്. പക്ഷെ ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവൻ്റെ ഹൃദയം അറിഞ്ഞ് മുമ്പിൽ വെള്ളത്തിൽ നോക്കി നിന്നവൻ്റെ പുറകിലൊരു സ്പർശനം. തിരിഞ്ഞു നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു വ്യക്തി. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ അവൻ കണ്ണ് കാണിക്കുക, അതുണ്ടായിട്ട് അവിടെ കിടക്കുന്നത്. ഹാ, ചുരുക്കി പറയാം, ആ കുളക്കരയിൽ കിടന്ന 50,000 പേരും അറിയാതെ ഇവനെ കർത്താവ് സൗഖ്യമാക്കി. ഒരാമീം വരുന്നില്ല. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ അറിഞ്ഞു. ഒന്ന് കൈ കൊടുത്ത് നിന്നെ കാണുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്. നീ വിചാരിക്കും അറിയുന്നില്ലെന്ന്, അല്ല, നിന്നെ അറിയുന്നുണ്ട്. ഓ, എത്ര നല്ല ദൈവമാ! നിന്നെ ജനിപ്പിച്ച അപ്പൻ കാണുന്നില്ല, പക്ഷേ യേശു കാണുന്നുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? കണ്ടു, അറിഞ്ഞു. പക്ഷേ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിനക്ക് മനസ്സുണ്ടോ? ആ രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വീട് സമാധാനമാക്കാനും നിങ്ങൾക്ക് കഴിയും, നിങ്ങളുടെ വീട് വല്ലാതെ തകർക്കാനും നിങ്ങൾക്ക് കഴിയും. എല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിലർ തീരുമാനിച്ചോ, ഇന്ന് തൊട്ട് എൻ്റെ സംസാരവും ചിരിയും ഇടപെടലും എൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ ഇളക്കി മറിക്കും. കർത്താവിൻ്റെ ആത്മാവി വിളിച്ചു പറയാം, ശത്രു നമ്മളെ പിടിക്കാനാണ് നോക്കുന്നത്. അതാണ് നമ്മുടെ ആശയം. നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 10:27-30 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ഹല്ലേലൂയ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. 26 പകുതി മുതൽ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. പകുതി തൊട്ട് എന്റെ മേളത്തെ സബ്ജക്ട് നമുക്ക് എടുക്കാനായിട്ട് ഇപ്പൊ സമയമില്ല. അതുകൊണ്ട് എന്റെ പകുതി ഭാഗം തൊട്ട് ശ്രദ്ധിക്കാം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും ഞാൻ അവയെ ആര് ഇടയൻ ആടുകളെ അറിയുന്നു. അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. അവ എന്നെ അനുഗമിക്കുന്നു. 3 കാര്യം ശ്രദ്ധിച്ചോട്ടെ. 1, ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. 2, ഞാൻ അവയെ അറിയുന്നു. 3, അവ എന്നെ അനുഗമിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്ത കേട്ടോണം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ഒരു നാളും നശിക്കത്തില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പിടിച്ചു പറിക്കത്തില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ,
പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. മതി, എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആരും എന്ത് ചെയ്യത്തില്ല, പിടിച്ചു പറിക്കത്തില്ല. നമ്മളിവിടെ നിന്നുകൊണ്ട് ഈ ദൂതനെ ഒന്ന് വിവരിക്കാനായിട്ട് പോവാം. നാല് ആശയങ്ങൾ അവിടെ പറഞ്ഞ: ഒന്ന്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. രണ്ട്, ഇടയൻ ആടുകളെ അറിയുന്നു. ശബ്ദം കേൾക്കുന്നവൻ ഇടയനെ അനുഗമിക്കുന്നു. അടുത്തത് പറയുക, എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തനും പിടിച്ചു പറിക്കത്തില്ല. എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, അവൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ എപ്പോഴും ഓർക്കണം, നമ്മൾ ഒരാട കൈകളിൽ ഭദ്രമായിരിക്കുക. പക്ഷെ നമ്മെ പിടിക്കാനാണ് ചിലരുടെ ശ്രമങ്ങൾ. പിടികൊടുക്കാതെ നടക്കേണ്ടത് നിന്റെ കടമയാണ്. ഒരാമയും വരുന്നില്ല. നിങ്ങൾക്കറിയാമോ, എത്രയോ പേരുടെ ജീവിതം ഒരു ബെഡ്റൂം കൊണ്ടും ഒരു കിടക്ക കൊണ്ടും ഒരു ഇരുട്ടുമുറി കൊണ്ടും അസ്തമിച്ചു പോയി. എന്താ? ദുഷ്ടന്റെ കരത്താൽ പിടിക്കപ്പെട്ടത് കൊണ്ട്. വേദപുസ്തകം പറയുക, പിടിക്കാൻ കൊതിക്കുന്നവരുണ്ട്, പിടിക്കാൻ നിന്നുകൊടുക്കരുത്. ഒരാമയും പറഞ്ഞാട്ട്. എനിക്ക് ചിലരോടാ കർത്താവിൻ്റെ ദൂത്, നിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ദുഷ്ടന്റെ കൈ നിന്നെ പിടിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനകത്തുനിന്ന് കുതറി മാറിക്കോണം. ചില വചന വെളിപ്പാട് നിനക്ക് തരുന്നത് അതിനകത്തുനിന്ന് കുതറി മാറാനാ, അതിനകത്തുനിന്ന് നീ ആവി സ്വാമി അത്ഭുതകരമായി വിടുവിക്കപ്പെടാനാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ കണ്ട, 38 കൊല്ലമായി ഒരു രോഗം ഒരുത്തനെ പിടിച്ച് കടിച്ച് കൊടയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില മൃഗങ്ങളൊക്കെ എരെ പിടിച്ചാൽ നിങ്ങൾ ഹല്ലേലൂയ. ചില TV ചാനലുകൾ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ, ചില മൃഗങ്ങൾ ഇരയെ പിടിച്ചാൽ കടിച്ചു പിടിച്ചു കൊടയും. ഇര കയ്യിലിരുന്ന് ചാടുന്നിട വരെ കടിച്ചു കൊടയും. 38 കൊല്ലമായി ഒരു രോഗം ഒരുത്തനെ കയറി കടിച്ചു പിടിച്ചു കൊടഞ്ഞ് അവനെ ഇല്ലായ്മപ്പെടുത്താൻ സമയത്ത് നസ്രയൻ്റെ ഇടപെടലുണ്ടായി. അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ദൂത് പറയാം, ഹല്ലേലൂയ, ഒരു വശത്തൂടെ നീ നന്മ പ്രാപിക്കുമ്പോൾ, ഒരു വശത്തൂടെ നീ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൈമാറുമ്പോൾ, മറുവശത്തു നിന്നെ പിടിക്കുവാൻ കുതന്ത്രങ്ങൾ പിശാച് മെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ജയിക്കുന്നതാണ് നിന്റെ മേൽ പകരപ്പെട്ട ദൈവാഭിഷേകം. ഓ ജീസസ്, ചിലത് വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, വരുന്നതിന് മുമ്പേ. എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കുന്ന ചിലരോടാ കർത്താവിൻ്റെ സന്ദേശം. ഇനി മെസ്സേജ് നടക്കുമ്പോൾ തന്നെ എനിക്ക് ദൈവം ഉറപ്പ് തരുന്നു, നിന്റെ ലൈഫിനെ പിടിച്ചു മുറുക്കുന്ന ചിലതിൻ്റെ പിടി ഇന്ന് വിടാൻ പോവുക. നീ സ്വതന്ത്രന, 38 കൊല്ലം സഹിച്ച യാതന അടുത്ത 38 സെക്കൻഡ് കൊണ്ട് വിടുവിച്ചത്. എവിടൊക്കെയോ വ്യക്തികളിൽ ദൈവത്തിന്റെ വിടുതലുകൾ സംഭവിക്കുന്നു. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളെ പിടിച്ചിരിക്കുന്നത് പിശാചാണോ, നിങ്ങളെ പിടിച്ചിരിക്കുന്നത് മന്ത്രവാദമാണോ, നിങ്ങളെ പിടിച്ചിരിക്കുന്നത് ആഭിചാരമാണോ. ആ പിടി വിടുവാൻ നിങ്ങളുടെ മനസ്സ് എവിടൊക്കെയോ ചലിക്കുന്നുണ്ട്. എനിക്ക് ദൈവാത്മാവ് ഉറപ്പ് തരിക, ഇന്ന് നീ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ തന്നെ നീ സ്വതന്ത്രനാകും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ ആടിനെ സംബന്ധിച്ച് എപ്പോഴും ആരുടെ ശബ്ദം കേൾക്കണം? ആടിനെങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പക്ഷെ ആടിനെ ഇടയൻ നയിക്കുന്നിടത്തോട്ട് എന്ത് ചെയ്യും? ഓ, ആടൊരിക്കലും ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോകത്തില്ല. ഓ, ആട് പറയുക, ഞാൻ ആടാണ്, ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി വരെ പോവാണ്. അല്ല, പോകത്തില്ല. ഏത് വഴി കണ്ടാലും ആട് പോവും. പക്ഷേ ഒരിടയൻ്റെ ഒരു കുഞ്ഞു വടി ഉണ്ടെങ്കിൽ ഈ ആടിനെ ഇടയൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്താൻ പറ്റും, എത്തിക്കാൻ പറ്റും. ഒരാമയും പറഞ്ഞാട്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, നിന്റെ ഇഷ്ടം മാറ്റിയത്, നിനക്കൊരിടയനുണ്ട്, അവൻ നിന്നെ എത്തിക്കാനടുത്ത് ഈ ദിവസങ്ങൾ എത്തിക്കും. അപ്പൊ ഇടയൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആട് ആരുടെ ശബ്ദം കേൾക്കണം? ഇടയൻ്റെ ശബ്ദം കേൾക്കണം. ഒരിക്കലും ഒരു വലിയ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന അച്ഛാവിൻ്റെയും അമ്മാമ്മയുടെയും ഒരേ ഒരു മോളേ ഉള്ളൂ. അവളെ നല്ലൊരു കോളേജിൽ പഠിക്കാൻ പറ്റൂ. മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഒരു പയ്യനുമായിട്ട് സ്നേഹബന്ധമായി ഒളിച്ചോടിപ്പോയി. 2 ദിവസം കഴിയുമ്പോൾ രജിസ്റ്റർമാരെ നടത്താൻ തീരുമാനിച്ച്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സ്തോത്രം.
അമ്മയെ സന്തോഷിപ്പിക്കാൻ അന്ന് നടന്ന യോഗത്തിൽ അവൾ വന്നു. അന്ന് വന്ന ഉപദേശി ഉഗ്രൻ ഉപദേശിയായിരുന്നു. അങ്ങനെ പ്രസംഗിച്ചാൽ ഇരുന്നതിനിടയിൽ ഈ കൊച്ചിനോട് പറഞ്ഞു, ഒരു യാത്രയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട്, ഇപ്പം നിർത്തിക്കോ. ഇത്രയേ പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. അവിടെ കേട്ടവർക്കും മനസ്സിലായില്ല, പ്രവചിച്ചവനും മനസ്സിലായില്ല. ഇച്ചിരിയുടെ പ്രസംഗം കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് പറഞ്ഞു, ഒരടി മുന്നോട്ട് വെക്കരുത്, വെച്ചാൽ ഞാൻ യഹോവയെന്ന് നീ അറിയും. ഒച്ചു ബോധം കൊണ്ട് താഴെ വീണു. അതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ബോധം വീണപ്പോഴേ ഡാഡി ചോദിച്ചു, മോളെ എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല. എന്നാ പറ്റി? ഞാൻ യേശുവിന്റെ ശബ്ദം കേട്ടു. എന്നാടി കൊച്ചെ, ഇന്ന് വൈകിട്ട് നിങ്ങൾ യോഗത്തിന് വരുമ്പോൾ ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു, ഇന്ന സ്ഥലത്ത് വെച്ച് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ച. ഇതൊന്നും അറിയാത്ത നിങ്ങളെ സന്തോഷിപ്പിക്കുക യോഗത്തിന് വന്ന എന്നോട് യേശു സംസാരിച്ചു. ഒരടി വെക്കരുത്, സംസാരിക്കുന്ന ഇടയൻ. ഒരാമീൻ പറഞ്ഞാട്ട്. ബിലയാമേ, വഴി വിട്ടാൽ ദൂതനെ കാണാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ കഴുതയുടെ വാ തുറന്ന് ഞാൻ സംസാരിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. വഴിവിട്ട നിന്നോട് സംസാരിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ കഴുതയുടെ ഭാവന ദൈവം ആയുധമാക്കും. എന്തോ അതിൻ്റെ പേര്? ഗ്രീറ്റ. ഗ്രീറ്റ, എത്ര നാളായി ഈ ഒരു സൈഡ് തളർന്നു പോയിട്ട്? 2 വർഷമായി തേയ്മാനം വന്നിട്ട്. ചെറുപ്പത്തിലെ പോളിയോ വന്നതാ. എന്നോട് കർത്താവ് പറയുന്നു, കാല് സൗഖ്യമാകുന്നു. കയ്യാൽ കർത്താവ് തൊടുന്നതായിട്ട് കാണിക്കുന്നില്ല, പക്ഷെ കാല് ഇപ്പൊ സൗഖ്യമാകും. ആ കാല് നിലത്തുനിന്ന് വലിക്കും, അല്ലാതെ പൊക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പൊങ്ങത്തില്ല, കാല് പൊങ്ങത്തില്ല. ഹല്ലേലൂയ. എത്ര വർഷമായി? 2 വർഷമായി. 2 വർഷമായി. 2 കാലും. ഇന്ന് കർത്താവ് തൊടട്ടെ. യേശുവേ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആ കാല് പൊക്കാനായിട്ട് പോകയാ, ധൈര്യമായിട്ടൊന്ന് നടന്നിട്ട് വന്നാട്ട്. ഹല്ലേലൂയ. ഇനി ആ കാല് നേരെ പിടിച്ച് നടന്നാട്ടാ. യെസ്, സൗഖ്യമാക്കുന്ന യേശു തിരിച്ചു വന്നാണ്. ഒരു മിനിറ്റ് അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. ഈ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ് കാലൊന്ന് പൊക്കിയാട്ട്. ഒന്ന് ചെല്ലാമോ ലെഫ്റ്റ് സൈഡിലൊന്ന് നിന്നാട്ട്. ആ കാലൊന്ന് പൊക്കിയാട്ട്. നീ ഒന്നുകൂടെ പൊക്കിയാട്ട്. ആ മുട്ടിലൊരു പൊക്കിയാട്ട്. ലോ 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 ലോ. ആ മകളിൽ വിശ്വാസം വ്യാപരിക്കുന്നു, വിശ്വാസം വ്യാപരിക്കുന്നു, വിശ്വാസം വ്യാപരിക്കുന്നു. തളന്നു പോയ കാല്. യെസ്, ഈ കാലല്ലയോ 2 വർഷമായിട്ട് പൊക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ. പൊക്കാൻ പറ്റത്തില്ല. ഇപ്പോഴോ? ഇപ്പൊ പൊങ്ങിയോ? പൊങ്ങി. 2 കാലും. ഹല്ലേലൂയ. ഇവിടെ പ്രസംഗിച്ചത് വിശ്വാസത്തെ കുറിച്ചാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾക്ക് കടബാധ്യതയുള്ളവരാണോ, നിങ്ങൾ കർത്താവിയെ കടം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ച്. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവെ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവെ, നിൻ്റെ കരം ശക്തിയോടെ വെളിപ്പെട്ട് വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിൻ്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തുവിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. ഗോഡ് ബ്ലെസ് യു.